നല്ല ലെഗ് സ്പേസ് ഉണ്ട്. മറൈൻ ബ്ലൂ ടി വി എസ് എൻടോർക്കിന്റെ ഈ വണ്ടിയുടെ ഒരു ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ബോബിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒരു വ്യത്യസ്തമായ എപ്പിസോഡാണ്, കാരണം നമ്മൾ തിയേറ്റർ റിവ്യൂ മാത്രമായിരുന്നു നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ തമ്പലേനി കണ്ടതുപോലെ തന്നെ ടി വി എസ് എൻടോർക്ക് റേസ് എഡിഷന്റെ മറൈൻ ബ്ലൂ കളർ ആ ഒരു വണ്ടി ഞാൻ വാങ്ങിച്ചു. ഞാൻ എന്തുകൊണ്ട് ആ വണ്ടി എടുത്തു എന്നുള്ള അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. എന്റെ പ്രിയപ്പെട്ട എല്ലാ അളിയന്മാരുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയുകയാണ്, എനിക്ക് നമ്മൾ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും റിവ്യൂ പറയാനൊന്നും അറിയത്തില്ല. എന്റേതായിട്ടുള്ള അറിവ് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി മറൈൻ ബ്ലൂ ടി വി എസ് എൻടോർക്കിന്റെ 125 റേസ് എഡിഷൻ മറൈൻ ബ്ലൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ ഈ ബ്ലൂ ബ്ലാക്ക്. ഇതിനു മുമ്പ് ഇറങ്ങിയത് റെഡും ബ്ലാക്കും ആണ്, അതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമല്ലോ. പക്ഷേ ഈ കളർ കണ്ടപ്പോൾ ഞാൻ അപ്പോഴും തന്നെ വാങ്ങിക്കുകയായിരുന്നു ചെയ്യുന്നത്. ഞാൻ ഡി യു ആയിരുന്നു, ഹോണ്ടയുടെ ഡി യു ആയിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്. അത് ഞാനൊരു 5 വർഷക്കാലം വണ്ടിയായിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്. അത് വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര അന്തരമാണ്, കാരണം റേസ് എഡിഷൻ ആണ്. അതായത് ചങ്ക് ചാത്തമാർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, കാരണം അമ്മാതിരി പവറാണ് വണ്ടി. അതായത് 125 cc പവർ ഒരു സ്കൂട്ടറിൽ ആദ്യമായിട്ടാണ്. ത്രീ വാൽവ് എഞ്ചിൻ ഇന്ത്യയിലെ ഫസ്റ്റ് സ്കൂട്ടറിന് ടി വി എസ് എൻടോർക്ക് ആണ്. ഇതിന് മറ്റൊരു ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് കണക്ഷൻ ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്നത് ടി വി എസ് കമ്പനിയാണ്. എൻടോർക്ക് ഇതിന്റെ പഴയ മോഡൽ ഈ വണ്ടിയിൽ കാണാൻ പറ്റും. നമുക്ക് കോൾ വിളിക്കുമ്പോൾ ആരാണ് കോൾ വിളിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും, മീറ്ററിൽ അറിയാൻ പറ്റും. എല്ലാം കൊണ്ട് ഈ വണ്ടി ഇടിലാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് അത് വണ്ടിയൊക്കെ ഒന്ന് നോക്കണം. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 155 mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ വണ്ടിയുടെ വെയിറ്റ് 116.1 kg ആണ്. നല്ല ഷേപ്പുള്ള ഒരു മിററാണ്, കർവ് ഷേപ്പാണ്, നല്ല മിററാണ്. ഇൻഡിക്കേറ്ററൊക്കെ നല്ല സ്മൂത്ത് ആണ്. ഇൻഡിക്കേറ്റർ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പഴയ പോലെ ആക്കാൻ സെൻട്രൽ ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ അതിന് അത് ആ സ്വിച്ച് എല്ലാം വളരെ നന്നായിട്ടാണ് മാനുഫാക്ചർ ചെയ്താക്കുന്നത്. നല്ല ഡിജിറ്റൽ മീറ്റർ ആണ്. പല മോഡുകൾ താഴെ കാണുന്ന മീറ്ററിന്റെ താഴെ കാണുന്ന ഒരു സ്വിച്ച് ഉണ്ട്. ഇതിൽ മോഡുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്പോർട്സ് മോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്പോർട്സ് മോഡ്. പിന്നെ നമുക്ക് ഇതിന് മറൈൻ ബ്ലൂവിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ടൈം അതിന്റെ ലാപ്സ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സ്ട്രീറ്റ് മോഡ്, സ്പോർട്സ് മോഡ്, അങ്ങനെ രണ്ട് തരം മോഡുകളുണ്ട്. അതിനനുസരിച്ച് മീറ്ററിന്റെ അറേഞ്ച്മെന്റും ഡിസ്പ്ലേയും വ്യത്യാസമായിട്ട് വരും. പിന്നെ ഫ്യൂവലിന്റെ ഇൻഡിക്കേറ്റർ, ഇക്കോ മോഡ്, അതുപോലെ പവർ മോഡ് പഴയ മോഡല് തന്നെയാണ്. പിന്നെ ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് തോന്നിയാൽ ഹസാർഡ് ലൈറ്റ്, നമ്മൾ കാറിലൊക്കെ കാണുന്ന പോലെ ഹസാർഡ് ലൈറ്റ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കാരണം നമുക്ക് ഒരുപാട് ഉപയോഗം വരും. അത് മഞ്ഞ് മഞ്ഞുള്ള ഏരിയ, മഴയുള്ള സമയങ്ങളിൽ, പിന്നെ വണ്ടി നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ആയി വഴി ഏരിയയിൽ കിടക്കുമ്പോഴൊക്കെ നമുക്ക് ഹസാർഡ് ലൈറ്റ് ഇട്ട് നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ വണ്ടിയുടെ. എഞ്ചിൻ പവർ ഓഫ്, ബൈക്കുകളിൽ ഉള്ള പോലെ തന്നെ എഞ്ചിൻ പവർ ഓഫ് ഓണം. അതിനുള്ള സ്വിച്ച് സെപ്പറേറ്റ് ഉണ്ട്, സ്റ്റാർട്ട് ബട്ടൺ, പിന്നെ ലോക്കിന്റെ. പിന്നെ നമുക്ക് ക്യാരി ചെയ്യാനുള്ള, സാധാരണ വണ്ടിയിൽ ഒരെണ്ണം ഒക്കെ ആയിരിക്കാം. ഡിയോ സംബന്ധിച്ച് ഡിയോ ഇവിടെ മാത്രമേ ഉള്ളൂ, പക്ഷേ ഈ വണ്ടിയെ സംബന്ധിച്ച് ലോയും ബോട്ടവും നമുക്ക് ഓരോ ക്യാരി ചെയ്യാനുള്ള ഒരു ഹാങ്ങിങ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ തൂക്കിയിടാം, അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്തെങ്കിലും തൂക്കിയിടാം. അതുപോലെ നല്ല അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. എനിക്കിപ്പോൾ കാലിന് വലിയ നീളമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, നല്ല നീളമുള്ള ആൾക്കാർക്കും ഒരു കുഴപ്പമില്ല, കാരണം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. കാല് വെച്ച് കഴിഞ്ഞാൽ, നല്ല നീളമുള്ള ഒരാൾ കാല് വെച്ച് കഴിഞ്ഞാൽ പോലും ഫ്രീ ആയിട്ട് ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും, കാരണം അമ്മ അതിരി ലെഗ് സ്പേസ് ആണ് വണ്ടി നമുക്ക് തരുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് ആണ്, 220 mm വിത്ത് SPG ഡിസ്ക് ബ്രേക്ക് ആണ് നമുക്ക് എൻടോർക്ക് തരുന്നത്. അതിൽ ബാക്കിൽ വരുമ്പോൾ ഡിയർ ഡ്രം 130 mm ഡിയർ ഡ്രം ബ്രേക്ക് ആണ്. അതുപോലെ നമ്മുടെ ടയർ ട്യൂബ്ലെസ് ടയർ ആണ്, ഫ്രണ്ട് ബാക്ക് ട്യൂബ്ലെസ് ടയർ ആണ്. ഷോറൂമിൽ നമുക്ക് സാധാ കാറ്റായിരിക്കും തരുന്നത്. നമ്മളിത് നൈട്രജൻ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വണ്ടിക്ക് മൈലേജ് കിട്ടും. അതുപോലെ സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ, ബാക്കിൽ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഫില്ലഡ് ഹൈഡ്രോളിക് ടൈപ്പ് കോയിൽ സ്പ്രിംഗ് ഷോക്ക് അപ്സർ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ടിലെ ഷോക്ക് അപ്സർ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് ഫ്രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്യൂൽ ടാങ്ക് 5 L ആണ് ബാക്ക് സൈഡിലാണ്. സാധാരണ ഫ്രണ്ട് മറ്റേ സീറ്റിന്റെ അടിയിലാണെങ്കിൽ ഇത് ബാക്കിലാണ്. അത് നല്ലതാണ്, എന്നാലും ഈ വണ്ടിയുടെ ഒരു ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ബാക്കിൽ സ്വിച്ച് തുറന്നാൽ മാത്രമേ ഇത് ഓപ്പൺ ആവത്തുള്ളൂ. ടിവിഎസിന്റെ തന്നെ ജൂപ്പിറ്റർ
ഡിറ്റക്ടറിലും എല്ലാം നമ്മുടെ ഫ്രണ്ട് കീയിൽ തന്നെ ബാക്ക് പെട്രോൾ ടാങ്ക് ഓപ്പൺ ആവുന്ന ഇതുണ്ട്, കീ സ്വിച്ച് ടിവിഎസ് ചെയ്തിരുന്നു. പക്ഷെ ഇവര് ഇത്രയും വണ്ടി പെർഫോമൻസിലെല്ലാം അപ്ഡേറ്റ് ചെയ്തെങ്കിലും ഫ്യൂൽ ടാങ്കിന്റെ കാര്യത്തിൽ ടിവിഎസ് എന്തുകൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുള്ളത് ഒരു ചെറിയൊരു നിരാശയാണ്, അതൊരു നെഗറ്റീവാണ്. പോരായ്മയാണ്, കാരണം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം ബാക്കിൽ നമ്മൾ ഇടത്തോട്ട് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ഓപ്പൺ ആവത്തുള്ളൂ. ഈ ഒരു പോരായ്മയാണ് എനിക്ക് ഈ വണ്ടിയിൽ തോന്നിയ ഒരു കാര്യം. ബാക്കി എല്ലാം കൊണ്ടും പെർഫോമൻസ് കണ്ടും ഞാൻ ഓടിച്ചു നോക്കിയതിൽ ഞാൻ വളരെ തൃപ്തനാണ്, റൈഡിൽ തൃപ്തനാണ്. ഈ ഫ്യൂൾ ടാങ്കിൻ്റെ കാര്യം പോട്ടെ, കുഴപ്പമില്ല, കാരണം നമ്മൾ ഒന്ന് ഇടയ്ക്കൊക്കെ ഇറങ്ങുന്നത് നല്ലതാണ്. ഏത് ഇല്ല വണ്ടി തന്നെ ഇരുന്ന് ശരിയാവത്തില്ല, ഇടയ്ക്കൊക്കെ ഇറങ്ങുന്ന നല്ലതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഞാൻ വണ്ടി എടുത്ത് ഷോറൂമിൽ നിന്ന് വണ്ടി പമ്പ് വരെ പോകാനുള്ള പെട്രോൾ ഉള്ളല്ലോ, തൊട്ടടുത്ത് തന്നെ പമ്പ് ഉണ്ടായിരുന്നു. പമ്പിൻ്റെ അടുത്ത് എത്തി പെട്രോൾ അടിച്ചു, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, എന്തോടെ പണിയായാലും വലിച്ച് എന്ത് ചെയ്യാനാകുള്ള പൈസകളെ, ഇനിയിപ്പോൾ ഷോറൂമിൽ പോകേണ്ടി വരും, എന്ത് ആകെ അങ്ങനെ ടെൻഷനിലേക്കാണ്. വണ്ടി സ്റ്റാർട്ടാണ്, കാരണം എല്ലാവരും നമ്മളെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ്. പുതിയ വണ്ടിയല്ലേ, പുതിയ ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ്. ആ ഒരു പത്രാസിലൊക്കെ വണ്ടി ഇങ്ങനെ നിൽക്കുക, ആളുകളെല്ലാം ശ്രദ്ധിക്കുകയാണ്. വണ്ടി ഞാൻ സെൽഫ് എടുക്കുകയാണ്, ക്ലിക്ക് ചെയ്യുകയാണ്, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഞാൻ എന്നും വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് സ്റ്റാൻഡിൽ കാണുമ്പോൾ സ്റ്റാൻഡ് വണ്ടി സ്റ്റാൻഡിൽ കിടക്കുകയാണ്, പെട്രോൾ അടിച്ചിട്ട് സ്റ്റാൻഡിൽ കിടക്കണം. സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് മാറ്റി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി, വണ്ടി സ്റ്റാർട്ടായി. എൻഡോക്കിന് ഇങ്ങനെ ഒരു സംഭവം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് അറിയത്തില്ല, കാരണം ഞാൻ ഡിയോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡ് മറന്നു പോയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് ഇപ്പം നമുക്ക് പണി തരും, കാരണം സ്റ്റാൻഡ് മാറ്റിയാലേ ഇപ്പോൾ സ്റ്റാർട്ട് ആവത്തുള്ളൂ. അതൊരു നല്ലൊരു സംഭവമല്ലേ, കാരണം സ്റ്റാൻഡ് ഇടാതെ വണ്ടി ഓടിക്കുന്നവർക്ക് നല്ലൊരു പണിയാണ് ജീവിതം തന്നിരിക്കുന്നത്. കാരണം സെൻസറാണ് സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഏരിയ, സെൻസറാണ്. സ്റ്റാൻഡ് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ സെൻസിങ് ആണ്, ഇവിടെ ഒരു സെൻസറാണ്. ഈ സ്റ്റാൻഡ് നമ്മൾ അപ്പ് ചെയ്താൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. ഇതിൻ്റെ എൽ ഇ ഡി ലൈറ്റ് ഉണ്ടോ, വൈ ഷേപ്പിൽ അടിപൊളി എൽ ഇ ഡി ഹെഡ്ലൈറ്റാണ്, സൂപ്പർ ഹെഡ്ലൈറ്റാണ്, നല്ല പവർഫുള്ള ഡ്യുവൽ ഹെഡ്ലൈറ്റാണ്. അതിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, നല്ല വൈ ഷേപ്പിൽ. അതുപോലെ ഞാൻ ഈ വണ്ടി എടുക്കാനുള്ള കാരണങ്ങളിൽ മറ്റൊന്നെന്ന് പറയുന്നത് ഈ വണ്ടിയുടെ സൗണ്ടാണ്. ഇത് എൻ്റെ കാര്യം മാത്രമല്ല, ടി വി എസിൻ്റെ എൻടോർക്ക് വണ്ടി എടുത്ത എല്ലാ മച്ചന്മാർക്കും ഈ വണ്ടിയുടെ സൗണ്ട് അല്ലേ, സൗണ്ട് പ്രത്യേക സൗണ്ടാണ് ഇത്. ഈ സൗണ്ട് കൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്, ഈ സൗണ്ടിൻ്റെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. നമുക്ക് ആ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. കൂടുതൽ അട്രാക്ഷൻ ആക്കുന്നത് ഇതിന്റെ ഈ കളർ കോമ്പിനേഷൻ ആണ്, ബ്ലൂ മറൈൻ ബ്ലൂവും ബ്ലാക്കും ഒരു ഗ്രേ കളർ. അപ്പം ബ്ലാക്ക് ബ്ലൂ ഗ്രേ ഇതിന്റെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ വണ്ടിയെ അട്രാക്ഷൻ ആക്കുന്നത്. കൂടുതൽ മികച്ചതാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ഗ്രാഫിക്സ് വർക്കുണ്ട്. ഈ സ്റ്റിക്കർ കട്ടിംഗ് ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. എംബോസ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻടോർക്ക് എന്നുള്ള അവരുടെ കമ്പനി ലോഗോ, ഇതെല്ലാം ഈ ഡിസൈൻ വളരെ മനോഹരമാണ്. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് വ്യൂ ആണ്. സൈഡ് വ്യൂല് ഈ സ്റ്റിക്കർ ഗ്രാഫിക്സ് ഈ വണ്ടിയുടെ ഫ്രണ്ടിലോ അതൊന്നും അല്ല, എനിക്ക് ഏറ്റവും പരമായിട്ട് ഈ സാധനമാണ്. എനിക്ക് ഈ സ്റ്റിക്കർ വർക്കും ഈ ഒരു എംബോസിങ്ങും ഈ ഒരു സിൽവർ എഫക്റ്റ് ആണ്, സിൽവർ എൻടോർക്ക് എഴുതിയേക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആണ്, ഭയങ്കര അട്രാക്ഷൻ തന്നെയാണ്. ബ്ലൂടൂത്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊന്ന് കാണാം. ഇതിനുവേണ്ടി നമുക്ക് ഫോണിലെ പ്ലേ സ്റ്റോറിൽ ടി വി എസിന്റെ തന്നെ ഒരു ആപ്പുണ്ട്, സ്മാർട്ട് കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, നമുക്ക് എടുക്കുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത്, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ അത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ അതിനൊരു വീഡിയോ പ്രത്യേകം നമ്മൾ ചെയ്യുന്നതായിരിക്കും. കോള് ചെയ്യുകയാണ്, പൊന്നൂസ് എന്നെ കോള് വിളിക്കുകയാണ്. കോള് വിളിക്കുമ്പോൾ ഈ ഡിസ്പ്ലേയിൽ ഇത് തെളിയുന്ന കാണാം. കണക്റ്റാവുന്നില്ല, പണി പാളിയിരിക്കുകയാണ്. അപ്പോൾ മിസ് കോൾ കിടക്കുന്നുണ്ടോ? അപ്പം ആ പൊന്നൂസ് വിളിച്ചത് ആരാ വിളിച്ചത്, നമുക്ക് അതിനുള്ള മിസ് കോള് കിടക്കും. ആരെങ്കിലും നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരാണ് മെസ്സേജ് അയച്ചതെന്നുള്ള എല്ലാം ഡിസ്പ്ലേയിൽ വരും. അതൊരു നല്ലൊരു കാര്യമില്ലയോ?